ജാനെ വാലേ. ഇതിന് പാടിയപ്പോൾ ഇവരുടെ കയ്യടിച്ചു, ഞാനാകെ ചമ്മിപ്പോയി. അതിൽ ഈ ഈ കയം പറഞ്ഞു, എന്തുകൊണ്ട് ഇവിടെ നാടകത്തിലെടുത്തൂടാ? ഞാൻ ഉടനെ കയറി പറഞ്ഞു, ഞാൻ റെഡിയാണ്, അപ്പം നമുക്ക് ഈ ഒരു ഒറ്റ പരിചയമുള്ളൂ. ഈ നമ്മളെ ഇന്ന വീട്ടിൽ കേട്ടിട്ടുള്ള പാട്ടുകളുടെയും താളത്തിൻ്റെയും ഇവരുടെ കളികളുടെയും ബോധം മാത്രമേ ഉള്ളൂ ഈ ചെണ്ടയുടെ. അതിലും ഉമ്മ കരഞ്ഞു, ഇത് നമുക്ക് പാടില്ല, നമുക്ക് ഭ്രഷ്ട് കൽപ്പിക്കും, നമുക്കത് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിന് നിഷേധമാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥർ നമ്മളെ സൃഷ്ടിക്കാൻ നടക്കേണ്ട. മതത്തിനോടുള്ള വെറുപ്പല്ല, പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ സഹായിക്കാൻ അവരുണ്ടായില്ല. അതുവരെ സമ്പാദ്യം മുഴുവൻ തിന്നാൻ കൊടുത്തിരുന്നു എൻ്റെ ബാപ്പ. അതുകൊണ്ട് ആ വേദന കൊണ്ട് പറഞ്ഞതാ. അപ്പൻ്റെ പറഞ്ഞു ശരി. ഉടനെ റിഹേഴ്സൽ, അന്ന് മുതൽ റിഹേഴ്സൽ തുടങ്ങി. റിഹേഴ്സലിന് പോകുന്ന ഗോപ്യമായിട്ട് ഒരു പാടത്ത് കൂടെ 3 കിലോമീറ്റർ നടന്നു പോകണം. രാത്രി 11 മണിക്ക് ആരും അറിയാതെ പോകും, തിരിച്ചു വരുന്ന രാത്രി 3 മണിക്കാണ്. 15-ാമത്തെ ദിവസം ഒരു പത്രവാർത്തയാണ്, അവർ നാടകം കിട്ടി ഇവിടുന്ന് ഫറൂഖിൽ, ലക്ഷ്മിക്കൊട്ടകയിൽ. ഏർനാടിൻ്റെ വിരിമാറിൽ നിന്നും ഒരു അനാഗാധ പുഷ്പം, ആയിഷ എന്ന പെൺകുട്ടി നാടകത്തിലേക്ക്. ജനങ്ങളാകാൻ വരുന്നു, ഈ ഏർനാട് താലൂക്കുന്ന ഒരു മുസ്ലിം പെണ്ണ് നാടകത്തിലേക്കോ? നാടകം കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യർക്കും നാടകം ഇഷ്ടപ്പെട്ടു, കാരണം ഇത് സാമൂഹ്യ മാറ്റങ്ങൾക്കുള്ള നാടകമാണ്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ജൈത്രയാത്രയാണ് നാടകത്തിൻ്റെ. ഇതിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് നാടകം എന്താണെന്ന് ബോധം വന്നു. ഇത് എന്തിനു വേണ്ടി കളിക്കുന്നു? മനുഷ്യനെ നന്നാക്കാനാണ്. ഒക്കെ മനസ്സിലായി എനിക്ക്. അങ്ങനെ മുട്ടം എന്ന് പറഞ്ഞ നേരത്തെ നാടകം കളിക്കുമ്പോഴാണ് ഇത്ര പോകുന്നൊരു കല്ല് ചീറിപ്പാഞ്ഞു വന്ന് വിടൻ കൂട്ടും. ഇതൊക്കെ അതാണ്, ഇതിൽ പൊട്ടിയിട്ട് വായിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുമ്പോൾ ആ ഉപ്പുരസം നുണഞ്ഞുകൊണ്ട് ആ ഡയലോഗ് ഇങ്ങനെ പറയും. കാരണം അശക്തി, മനസ്സിലേക്ക് ആ ഒരു ശക്തിന് കയറി എനിക്ക്. ഇത് എവിടെയോ ആർക്കോ കൊള്ളുന്നു, അതുകൊണ്ടിത് അഭിനയിച്ചേ തീരൂ, മരിച്ച് വീണാലും ശരി. അതിൻ്റെ പിറ്റേ ദിവസം കളിക്കുന്നത് നമ്മൾ ഇരിട്ടിയിലാണ്. ആ അവിടെ ചെന്ന് നാടകം കളിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സ്വീകരണം. ആ സ്വീകരണത്തിൽ ഇത്ര വലിപ്പത്തിലൊരു സ്വർണ്ണ മെഡൽ, കേരളത്തിൻ്റെ വീരപുത്രീയറുണ്ട്. അപ്പോഴും നമുക്കൊരു ത്രില്ലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പഴയങ്ങാടിയിൽ, പഴയങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ബോട്ടിൽ നിന്ന് ബോട്ടിലിരുന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം നാടകത്തിന്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആ വണ്ടിയിൽ ഇത് പിന്നെ ബോട്ടിലിരിക്കുമ്പോഴാണ് പിന്നെ ഒരു ജാഥ നയിച്ചു വരുന്നു. മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ് വിട്ടുത്തി, കൈക്കോട്ട്, പിക്കാസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാഞ്ഞൂട് മാതിരിയാണ് ഞാൻ. കാരണം നമ്മൾ നാടകം കളിക്കുക എന്നല്ലാതെ നയാ പൈസ കിട്ടാനില്ല, ജീവിക്കാൻ മാർഗമല്ല, പട്ടിണി, ഒരു ചായ വരെ കിട്ടില്ല. എന്നിട്ടും വിപ്ലവേറ്റം നടക്കുകയാണ്. അങ്ങനെ ഇവർ പിന്നെ എൻ്റെ ആങ്ങളം ആങ്ങളാർ രണ്ടുപേരുണ്ട്, പിന്നെ അമ്മൻ്റെ ഒരു മകനുണ്ട്. ഇവരൊക്കെ കൂടി ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇന്ന മുഴ കിടത്തി കിടത്തിയിട്ട് ബോട്ടിൽ ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്ന് ഇവർ വന്ന് നോക്കുമ്പോൾ ഒരു പോട്ടോൻ്റെ അതൊക്കെ കുത്തിക്കീറി കുത്തിക്കീറിയിട്ട് എന്നെ കാണാതെ അവർ തിരിച്ചുപോയി. അങ്ങനെ പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നാടകത്തിന് കുറച്ച് നേരം വൈകിയാൽ ഇവർ വണ്ടി ഇട്ട് ഇങ്ങനെ അന്വേഷിച്ച് കിടക്കും. അതിലാണ് കാണുമ്പോൾ പറയും, ഇതാ എത്തിക്കഴിഞ്ഞു കേരള നൂർജഹാൻ എന്ന് പറയും. അപ്പോഴത്തേക്ക് മറ്റൊരു വാഹനം വരും. മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് അവൾ വധിക്കപ്പെടേണ്ടവളാണ്. അപ്പോൾ അതുവരത്തിലില്ലായിരുന്നു. പിന്നെ മഞ്ചേരി മേലാക്കത്തൊരു നാടകം കളിക്കുന്നു. അവിടെ നാടകം കളിക്കുമ്പോഴാണ് ഒരു ചെന്നൊരു ശബ്ദം. ഈ ശബ്ദം വരുമ്പോൾ ഞാനിങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ് മൂവ് ചെയ്താണ്. അപ്പോൾ ചെന്നാണ് തറക്കുന്ന ഇതിൻ്റെ മുകളിൽ. അപ്പോൾ എന്തോ സംഭവിച്ചതെന്നറിയാം. കർട്ടനൊക്കെ വീണ് കഴിഞ്ഞ് നോക്കുമ്പോൾ എയർഗൺ എന്നുള്ളൊരു വെടിയ. അങ്ങനെ കുറേ കാലം ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളിലൊക്കെ നാടകം കളിച്ച് നടന്നു. പിന്നീട് നാണ്ട് അവസാനിച്ചു. അപ്പോഴത്തേക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. ഭ്രഷ്ട് കൽപ്പിച്ചപ്പോഴാണ് പിന്നെ കോവിലകത്തുള്ള കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞു. കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ ഞങ്ങളുടെ പ്രസിഡൻ്റായിരുന്നു, ഡോക്ടർ ഉസ്മാൻ ഉണ്ടായിരുന്നു, അയാൾ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അങ്ങനെ കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞു, അവരോട് പോകാൻ പറ ആയിഷയുടെ വീട്ടിൽ വെള്ളമുണ്ട്, കിണറുണ്ട്, എൻ്റെ പാടത്തും എൻ്റെ പറമ്പിലുമൊക്കെ നെല്ലും പച്ചക്കറി അതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കൊണ്ടുപോയി. വണ്ടിക്കണക്കിന് എൻ്റെ വീട്ടിലേക്കുള്ള നെല്ലും അരിയൊക്കെ അവിടെ എത്തി. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭ്രഷ്ടൻ്റെ ഇതിൻ്റെ ഒക്കെ കാലം തീർന്നു. കാരണം എന്താ പറയുക, അപ്പം എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു വീട്ടിൽ സുഖമല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി ചെന്നിട്ട് ആ മനുഷ്യനെ താങ്ങി പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കി അയാളെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അവർക്ക് ഇന്നെ നിഷേധിക്കാൻ പറ്റുമോ?
അങ്ങനെ നമ്മൾ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് പിന്നെ ആ ഭ്രഷ്ടൊക്കെ നഷ്ടമായത്. നിലമ്പൂരിലെ നാട്ടുകാർക്ക് ആയിഷാത്ത പ്രിയപ്പെട്ട ഉമ്മയാണ്. ഒരു സ്ത്രീകൾ നിരാഹാരം അനുഷ്ഠിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇത് ഈ ഓഫീസ് ഇവരെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശരിയായ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങൾക്കിടയിലും ഈ വിപ്ലവകാരിയുടെ ശബ്ദം ഇന്നുമുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഡൽഹിയിൽ ഒരു പീഡനം നടന്നു, അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായി. ആ ജനകീയ മുന്നേറ്റത്തിലൂടെ സ്ത്രീ ശക്തിയാണ് തെളിയിച്ചത്. ഇവിടെ ഒരു സൗമ്യ മരിച്ചു, ഏത് ശക്തിയാണ് അതിന് പിന്നിൽ സംസാരിക്കാനുണ്ടായിരുന്നത്? ഒരു ശക്തിയും അതിൻ്റെ പിന്നിലുണ്ടായില്ല. നിങ്ങൾ ശക്തരാണ്. ഏത് സമൂഹമാണോ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ ശക്തരായിക്കൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരിക. പിന്നീട് ഞാൻ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പ്രേമത്തിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് സമയമില്ല, സൗകര്യമില്ല, ശാരീരികമായിട്ട് നമ്മൾ ആരോഗ്യമില്ല. കാരണം അപ്പോഴത്തേക്ക് ഞാഞ്ഞൂളായി. അങ്ങനെയാണ് ഈ കുട്ടിക്കുപ്പായത്തിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കൂലി മാതിരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കെ ടി നിലമ്പൂർ മണീനെ പറഞ്ഞയച്ചു എൻ്റെ വീട്ടിലേക്ക്. ഇവിടെ നടികളാരും കിട്ടുന്നില്ല, ആയിഷയോട് വരാൻ പറയും. അങ്ങനെ സീനത്തിനെ വിളിച്ചു, ശോഭനെ വിളിച്ചു, ഇങ്ങനെ ഇവരെ കൊണ്ടുപോയി. ഞങ്ങൾ 2-3 വർഷം അവിടെ നിരന്തരമായി ഡെയിലി ഒരുപാട് നാടകങ്ങൾ. അങ്ങനെ നമ്മൾ ഈ പട്ടിണിയിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ കുറച്ച് കരകയറുക. പക്ഷേ നമ്മൾ ഈ 1952 നമ്മൾ നാടകത്തിൽ വന്നിട്ട് 70 എനിക്ക് 30 രൂപ നമ്മളെ ശമ്പളമായിട്ട് കിട്ടിയത്. അതുവരെ പട്ടിണിയും പായറായിട്ട് ഇത് നന്നാക്കാൻ നടക്കുക. ഒരു ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. തിരിച്ചു പോകാൻ ഡ്രസ്സൊക്കെ തിരുമ്പി കഴുകിയൊക്കെ നമ്മൾ സ്ത്രീ ഇട്ട് വെച്ചിരിക്കുക. അപ്പോഴാണ് ഒരു കത്ത് കിട്ട്, ബാബു എന്നൊരു പയ്യൻ വന്നു, ഇതുവരെ സഹകരിച്ചതിന് നന്ദി, ഇനി മുതൽ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നിട്ട് കേട്ടി സെയ്ദിൻ്റെ ഒരു കത്ത്. ഞാൻ അപ്പോഴേ ഈ തുണി കുപ്പ എടുത്തിട്ട് പോയി അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് പറഞ്ഞെന്താ, ഇതുവരെ സഹകരിപ്പിച്ചതിന് നന്ദി, ഇനി നിങ്ങളുടെ സഹകരണം എനിക്കും ആവശ്യമില്ല എന്നിട്ട് ഞാൻ ആ ഡ്രസ്സ് അവിടെ കൊടുത്തിട്ട് ഞാൻ പോന്നു. ഒക്കെ കൂടെ ടെൻഷനായി ഇങ്ങോട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം നിലമ്പൂർ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ ബസ്സിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, താത്ത ഒരു വിസ ഉണ്ട്, ഏതെങ്കിലും ഒരു പെണ്ണിനെ നമുക്ക് പിന്നെ ഗൾഫിലേക്ക് പോകാൻ വിട്ടു ചോദിച്ചു. എന്ത് വിസയടാന്ന് ചോദിച്ചു. അത് പിന്നെ ഇത് പിന്നെ ഒരു കുട്ടിയെ നോക്കാനുള്ളതാണ്, സ്കൂളിൽ കൊണ്ടുപോകണം വരുത്തണം അതിനുള്ളതാണ്. ഞാൻ വരാറുണ്ട്, ഹായ് നീ വരുന്ന, ഇത് നാടകത്തിലല്ലായിരുന്നു, ഇത് വരുന്നിട്ട് പോയി ഗൾഫ് പോകുക. അല്ല ഞാൻ വരും. വെള്ളം കൊണ്ട് തരും.